ക്ലാസ് 3 EVS യൂണിറ്റ് 1 ബ്ലൂമിംഗ് ആൻഡ് സ്പ്രൗട്ടിംഗ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പാണ് അല്ലേ. അവന് എൻവയോൺമെൻറ്റയിൽ ഒരു തൈ കിട്ടിയതും ഒരു കണിക്കൊന്നും തൈ കിട്ടിയതും അവൻ്റെ അപ്പൂപ്പൻ്റെ അടുക്ക് കൊണ്ടു കൊടുക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. Today was an extremely joyful day for me and my friends. We got saplings as part of the Environment Day celebrations. I got a small kanikonna. I went home and showed it to my grandpa. He came with me to plant it in the yard. Grandpa told me about many plants. Tumba, Mukutti, Taldama, Kurundoti. I came to know the names of many plants only then. There are many trees like the mango tree, jackfruit tree, tamarind tree, coconut tree, etc. in the yard. They were all planted by grandpa. It seems my kanikonna will also grow like this. I am waiting for the day it will blossom fully with golden flowers. ഇതൊക്കെ അവൻ്റെ ചിന്തകളായിരുന്നു. What are the trees you have in your home yard? നമ്മുടെ മുറ്റത്ത് ഏതൊക്കെ മരങ്ങളുണ്ട്? ഇതുപോലെ കോക്കനട്ട് ട്രീയും ടാമറിൻ്റ് ട്രീയും മാംഗോ ട്രീയും ജാക്ക് ഫ്രൂട്ട് ട്രീയും ഒക്കെ നമ്മുടെ പരിസരത്തും കാണാൻ സാധിക്കും. ഹൂ പ്ലാന്റഡ് ആൻഡ് അറിഷ്ടിതം, അത് ആരൊക്കെയായിരുന്നു നട്ടുപിടിപ്പിച്ചത്? ഒരു പക്ഷെ നമ്മുടെ അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ആയിരിക്കും അല്ലേ. ആരൻ്റെ പ്ലെൻറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഇൻ ആർ സ്കൂൾ പ്രമിസസ് ടു, നമ്മുടെ സ്കൂൾ പരിസരത്ത് ഇതുപോലെ കാണില്ലേ. ഒബ്സേർവ് ദ പ്രമിസസ് ഓഫ് യുവർ സ്കൂൾ ആൻഡ് ട്രൈ ടു റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ദെയർ. നമ്മുടെ സ്കൂൾ പരിസരം നോക്കി ചെടികളുടെയൊക്കെ പേരെഴുതാൻ ശ്രമിക്കുക. എന്തൊക്കെ ഇവിടെ തന്നിരിക്കുന്നത്? കോക്കനട്ട്, ല്യൂക്കാസ്, തുമ്പ, ഹിബിസ്കസ്. പിന്നെന്തൊക്കെ എഴുതാൻ കഴിയും? ഇക്സോറ, തെറ്റി, തെറ്റിക്ക് പറയുന്ന ഇക്സോറ. പിന്നെയോ റോസ് അല്ലേ, തുളസി. ഇതൊക്കെ നമ്മുടെ ചുറ്റും കാണുന്ന ചെടികളാണ്. ആർ ഓൾ പ്ലാന്റ്സ് അറൗണ്ട് സിമിലർ? Big trees like the mango tree, small plants like the lucas, creepers that climb like the jasmine, so many plants like this. Try to classify the plants around you on the basis of their peculiarities and write them down. നമ്മുടെ ചുറ്റുമുള്ള ചെടികളെ ഇതുപോലെ മരങ്ങളെന്നും ചെറിയ ചെടികളെന്നും ഇടവള്ളികളെന്നും നമുക്ക് തരംതിരിച്ചെഴുതാം. Trees, jackfruit tree, mango tree, ഒന്ന് രണ്ട് മരങ്ങളുടെ പേരുകളൂടെ എഴുതാം. Tamarind tree, coconut tree. Small plants, basil or tulsi, hibiscus, rose. പിന്നെ ഒരു ചെടിയുടെ കൂടെ പേരെഴുതാം. ഇക്സോറ. Creeper, jasmine, bitter gourd, pumpkin, ash gourd. ഇതൊക്കെ creepers ആണ്. The bamboo lore. Bamboo is the largest plant in the grass family. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടിയാണ് ബാംബു അഥവാ മുള. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ്. ഇറ്റ് ബ്ലോസംസ് ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് സ്പാൻ ആൻഡ് ഗെറ്റ്സ് ഡെസ്ട്രോയിഡ് കംപ്ലീറ്റ്ലി ആഫ്റ്റർ ദിസ്. അതൊരു തവണ മാത്രമേ പുഷ്പിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം പുഷ്പിച്ചാൽ എന്ത് സംഭവിക്കും? അതങ്ങ് നശിച്ചു പോവുകയും ചെയ്യും. ഈച്ച് ബാംബു പ്ലാന്റ് ഡെപ്പോസിറ്റ്സ് തൗസൻഡ്സ് ഓഫ് സീഡ്സ് ബിഫോർ ഇറ്റ് പെരിഷസ്. നശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ഒരുപാട് വിത്തുകളെ അത് മണ്ണിലേക്ക് നിക്ഷേപിക്കുന്നു. ദ സീഡ്സ് ഓഫ് ബാംബു ആർ നോൺ ആസ് ബാംബു ഗ്രെയിൻസ്. മുളയരി എന്നാണ് ഇതിൻ്റെ വിത്തുകളെ അറിയപ്പെടുന്നത്. ദീസ് ഗ്രെയിൻസ് ഹാവിങ് മെഡിസിനൽ വാല്യൂ ആർ യൂസ്ഡ് ആസ് ഫുഡ്. ഇത് നിറയെ ഔഷധ ഗുണമുള്ള ഒരു വിത്താണ്, അത് നമുക്ക് ഭക്ഷണത്തിനായിട്ടും ഉപയോഗിക്കാം. സ്മൈലിംഗ് ബ്ലൂസംസ്. ഡു യു ഹാവ് എ ഗാർഡൻ അറ്റ് ഹോം? What all types of plants do you have in your garden? Which of those plants blossom? Which is the flower you like? Try to draw its picture. നമ്മുടെ ചുറ്റും നിരവധി പൂക്കളെ നമുക്ക് കാണാൻ കഴിയും. അവയൊക്കെ വിവിധ നിറങ്ങളിലുള്ളതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല പൂവിൻ്റെ ചിത്രം വരച്ച് നിറമൊക്കെ കൊടുത്ത് ആകർഷകമാക്കണം. What are the flowers seen in this picture below? Make the flowers more beautiful using suitable colors. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളാണ്, പൂക്കളുടെ ചിത്രങ്ങളാണല്ലേ. ഇവയ്ക്കൊക്കെ നിറം നൽകി ആകർഷകമാക്കുക. Which color did you give to the rose? റോസിന് നമുക്ക് എന്ത് നിറം കൊടുക്കാം? ഏതൊക്കെ നിറത്തിലുള്ള റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? നല്ല ചുവന്ന നിറത്തിലുള്ള റോസുണ്ട്, പിങ്കുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ചുണ്ട് അല്ലേ. നിരവധി കളറിലുള്ള റോസുകൾ നമുക്ക് കാണാൻ സാധിക്കും.
Why did you give them different colors? Do all hibiscus plants have flowers of the same color? എത്ര നിറങ്ങളിലുള്ള ചെമ്പരത്തിപ്പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? വെള്ളയും ചുമപ്പും മഞ്ഞയും അല്ലേ? Haven't you seen plants that bear flowers of only one color like lucas and jasmine? അതുപോലെ തുമ്പയ്ക്കും മുല്ലയ്ക്കും ഏത് നിറമാണ് നിങ്ങൾ കൊടുത്തത്? Plants with flowers of different colors. Hibiscus, rose. പല നിറങ്ങളിൽ കാണുന്ന ചെടികൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ് നമുക്കറിയാം, റോസ് നമുക്കറിയാം, ഇക്സോറ തെറ്റി, പല നിറങ്ങളിലുള്ള തെറ്റിപ്പൂവില്ലേ. സീനിയ, സീനിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതും പല നിറങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓർക്കിഡ്, ഇതും പല നിറത്തിൽ കാണാൻ സാധിക്കുന്ന പൂവാണ്. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ, ഒരേ നിറത്തിലുള്ള പൂക്കൾ ഏതൊക്കെയാണ്? ല്യൂക്കാസ്, ജാസ്മിൻ, അതുപോലെ കണിക്കൊന്ന, സൺഫ്ലവർ, ഇതൊക്കെ ഒരു നിറത്തിൽ മാത്രം കാണുന്ന പൂവാണ്. Try to smell flowers like the rose, jasmine, hibiscus, marigold, etc. ഇതിനെല്ലാം നമുക്കൊന്ന് മണപ്പിച്ച് നോക്കിയാലോ? ഇതിനൊക്കെ പ്രത്യേകം മണമായിരിക്കും അല്ലേ? റോസിനും ജാസ്മിനും ഹിബിസ്കസിനും ഒക്കെ, ഹിബിസ്കസിനും മണമില്ല, മാരിഗോൾഡിനൊക്കെ നല്ല മണമുണ്ട്. ആസ് ഇൻ ദ കേസ് ഓഫ് കളർ, ഡോണ്ട് ഫ്ലവേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് സ്മെൽ ടു? റോസിൻ്റെ മണമാണോ മുല്ലയ്ക്ക്? മുല്ലയുടെ മണമാണോ പിച്ചിക്ക്? ഇതിൻ്റെ മണമാണോ ജബന്തിക്ക്? അല്ല അല്ലേ? ഏതൊക്കെ പൂക്കളെ നമുക്ക് മണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും? ആ, റോസ്, ജാസ്മിൻ, മാരിഗോൾഡ്, ചെമ്പകം അല്ലേ, അല്ലെങ്കിൽ ജമന്തി, ഇതൊക്കെ മണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന പൂക്കളാണ്. ഹൂ ആം ഐ? ഡോണ്ട് യു ലൈക്ക് ദ ഐ ബാൻഡ് ഗെയിം? കളക്ട് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് ലൈക്ക് റോസ്, ജാസ്മിൻ, ക്രൈസാന്തിമം ഓർ ജമന്തി, ഫ്രാഞ്ചിപ്പനി, ചെമ്പകം ഓർ മാരിഗോൾഡ്, ചെണ്ടുമല്ലി, എക്സെട്ര. കവർ ദി ഐസ് ഓഫ് യുവർ ഫ്രണ്ട് വിത്ത് എ ബാൻഡ് ആൻഡ് ആസ്ക് ഹർ ടു സ്മെൽ ഈച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ്. ഹൗ മെനി ഫ്ലവേഴ്സ് ക്യാൻ ഷീ ഐഡൻറ്റിഫൈ ഫ്രം ദെയർ സ്മെൽ? നമ്മൾ ഇങ്ങനൊരു കളി കളിച്ചാൽ ഏതൊക്കെ പൂക്കളെ നമുക്ക് മണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും? മുല്ലയ്ക്കും റോസിനും മാരിഗോൾഡിനും ഒക്കെ വേറെ വേറെ മണമാണ് അല്ലേ? ഇനി പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്, ഒരു പേപ്പർ വെച്ച് പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് പൂവ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ദോസ് ദാറ്റ് ബ്ലൂസം അറ്റ് നൈറ്റ്, ഇത് കണ്ടില്ലേ, ക്വീൻ ഓഫ് ദ നൈറ്റ് അല്ലെങ്കിൽ നിശാഗന്ധി എന്ന് പറയും. ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂസം അറ്റ് നൈറ്റ് ആർ വൈറ്റ് ആൻഡ് ഫ്രാഗ്രൻറ്റ്, ഇത് രാത്രിയിൽ മാത്രം വിടരുന്ന ഒരു പൂവാണ്. ദിസ് ഹെൽപ്സ് ഫ്ലൈസ് ലൊക്കേറ്റ് ദം അറ്റ് നൈറ്റ്, എന്തിനാണ് ഇവയ്ക്ക് വെള്ള നിറവും ഈ സുഗന്ധവും നൽകിയിരിക്കുന്നത്? ആ, രാത്രിയിലും പ്രാണികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. വെൻ നീലക്കുറിഞ്ഞി ബ്ലൂസംസ്, നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. എത്ര വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നതെന്നറിയാമോ? 12 വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. ഇവിടെ നീലഗിരി മലകളിലാണ്, രാജമലയിലൊക്കെയാണ് നമുക്ക് നീലക്കുറിഞ്ഞി കാണാൻ സാധിക്കുന്നത്. ദ ജയന്റ് എമംഗ് ഫ്ലവേഴ്സ്, ഏറ്റവും വലിയ പൂവ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് റഫ്ലേഷ്യ. ഇറ്റ് ഹാസ് എൻ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് 10 kilograms. എത്ര കിലോ വെയ്റ്റ് ഉണ്ട്? 10 kiloയോളം വെയ്റ്റ് ഉണ്ട്. ആൻഡ് എൻസർക്കിൾ ആസ് ബിഗ് ആസ് എൻ അംബ്രല്ല, ഒരു കുട നിവർത്തുന്ന അത്രയും വലിപ്പവുമുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഭയങ്കര മോശം മണമാണ്, ഭയങ്കര ദുർഗന്ധമാണ്. ഫൈൻഡ് ഔട്ട് വെദർ ഓൾ പ്ലാന്റ്സ് ഫ്ലവർ, നിങ്ങളുടെ ചുറ്റും നിരീക്ഷിച്ച് എല്ലാ ചെടികളും പുഷ്പിക്കുന്നവയാണെന്ന് കണ്ടെത്താമോ? There are flowers of different color, smell and size. Flowers can be identified by their smell. There are many flowers in nature that arouse our curiosity. നമ്മുടെ ചുറ്റും നിരീക്ഷിക്കുക, പല നിറങ്ങളിലും മണവും പല വലുപ്പത്തിലും ഒക്കെയുള്ള ചെടികളെ നിരീക്ഷിക്കുക, അവയുടെയൊക്കെ പേര് കണ്ടെത്താൻ ശ്രമിക്കുക. താങ്ക് യു.